Welcome to my channel. Don't forget to like, comment, and subscribe. I am Venu Gopal. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന കഥ അഗെയിൻ അത് 1980s നടന്നതാണ്. നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും ചില ആളുകൾ, അവർക്ക് ഇംഗ്ലീഷില് ഗ്രാമറൊന്നും വലിയ വശമൊന്നും ഉണ്ടാവില്ല, എന്നാലും ഇംഗ്ലീഷ് ഒരു ഒരു എന്താ പറയുക, ഒരു മടിയും കൂടാതെ ആരോടും പറയാനുള്ള ഒരു തൻ്റെടമുള്ള, അല്ലെങ്കിൽ ഒരു അങ്ങനെയുള്ള ഒരുപാട് പേര് നിങ്ങളും കണ്ടിട്ടുണ്ടാവും. അവർക്ക് വായി തോന്നി ഇംഗ്ലീഷ് അതുപോലെ തന്നെ വെച്ച് കാച്ചു. അത് ശരിയാണോ തെറ്റാണോ ഇതൊന്നും അവർക്കൊരു പ്രശ്നമേ അല്ല. അങ്ങനെയുള്ള ഒരാളുടെ കഥയാണ് ഞാനിവിടെ പറയാം. അദ്ദേഹം എന്റെ ഫ്രണ്ടായിരുന്നു. 1980s ഞാനും കുറച്ച് സിനിമ ജ്വരമൊക്കെ പിടിച്ച് നടക്കുന്ന കാലത്ത് പുള്ളി ഒരു ദിവസം എന്നോട് പറഞ്ഞു, എടാ നിനക്ക് സിനിമയിൽ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ നിന്നെ അസിസ്റ്റന്റ് ഡയറക്ടറാകാം. അയ്യോ എന്റെ പൊന്നെ, അസിസ്റ്റന്റ് ഡയറക്ടർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പോസ്റ്റാണ്, നമുക്ക് സിനിമയായിട്ട് സിനിമ കണ്ടുള്ള പരിചയം അല്ലാതെ വേറെ ഒരു പരിചയം ഇല്ല എനിക്കെന്ന്. ആ എന്തായാലും വിളി, നീ വാ എന്ന് പറഞ്ഞ എന്നെ വിളിച്ച് ഈ കക്ഷി എന്നെ കൊണ്ടുപോയി ഒരാളെ പരിചയപ്പെടുത്തി. അദ്ദേഹത്തിന്റെ പേര് രാമകൃഷ്ണൻ. അദ്ദേഹം ഇതുപോലെ സിനിമാ സംവിധായകനാവാൻ മോഹിച്ചു നടക്കുന്ന ഒരാളായി. അപ്പൊ അദ്ദേഹത്തെ കൊണ്ട് പരിചയപ്പെടുത്തി ഞാൻ അങ്ങനെ ഒഫീഷ്യൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് പുള്ളിയുടെ കൂടെ കൂടി. സിനിമയുടെ പരിപാടി ഒന്നും അതില്ലാത്തത് അത് വേറെ കാര്യം, പക്ഷെ പേരിന് ഞാനൊരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് അങ്ങേരുടെ കൂടെ കൂടി. ഇത് ഇങ്ങനെ മുന്നോട്ട് പോവാ. ഞങ്ങൾ ആലുവായില് മിക്ക ദിവസവും കൂടും, ഡിസ്കഷൻ മറ്റത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സമയം കളയും. ഞാൻ ബാങ്കിൽ നിന്ന് ഉച്ച കഴിഞ്ഞിട്ട് 2 മണിക്ക് ചാടി നേരെ ആലുവായിലെത്തും. അവിടെ ഒരു ലോഡ്ജിൽ മുറി എടുക്കും. അവിടെ ഞങ്ങള് പിന്നെ ഡിസ്കഷനോട് ഡിസ്കഷനാണ്, സംഭവങ്ങൾ എത്താനുള്ള അത് വേറെ കാര്യം, എന്നാൽ ഡിസ്കഷൻ കുറവൊന്നുമില്ല. അങ്ങനെ മുന്നോട്ട് പോയിട്ട് കാലം. ഒരു ദിവസം ഈ പർട്ടിക്കുലർ ഞാൻ എന്റെ സുഹൃത്ത് അദ്ദേഹവും ഈ സംവിധായക പ്രതിഭയും കൂടെ കൂടിയിട്ട് എറണാകുളത്ത് ഒരു സിനിമ കാണാൻ പോയി. ആ സിനിമ കാണാൻ പോയി കഴിഞ്ഞപ്പോ അത് ലിറ്റിൽ ചേണേഴ്സിലായിരുന്നു ആ പടം ഓടിക്കൊണ്ടിരുന്നത്. ആ സിനിമയുടെ പേര് എ ഗേൾ ഇൻ മൈ സൂപ്പ്, പീറ്റർ സെല്ലേഴ്സിന്റെ പടമായിരുന്നു. അപ്പൊ ഈ എന്റെ കൂടെയുള്ള സുഹൃത്ത് ഇങ്ങനെ പോസ്റ്ററിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് വായിക്കാണ്, ഏ ഗേൾ ഇൻ മൈ സൗപ്പ്. തിരിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നു, രാമകൃഷ്ണ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സൂപ്പ് ആൻഡ് സൗപ്പ്. ഒറ്റ അടിയാണ് രാമകൃഷ്ണൻ ഞെട്ടി. ഇതാണ് പുള്ളിയുടെ ഇംഗ്ലീഷ്, ഇതാണ് പുള്ളിയുടെ ഇംഗ്ലീഷ്. ഇങ്ങനെ യാതൊരു എന്താ പറയുക, മടിയും കൂടാതെ ഇംഗ്ലീഷ് പറയുന്ന ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ വേറൊരു തമാശ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി ഒരിക്കൽ എന്റെ വേറൊരു ഫ്രണ്ടിനെ കണ്ടു. അദ്ദേഹത്തെ പറയാണ്, ബാബു ഞാൻ നാളെ ദുബായിക്ക് പോവാ, വെന്നൈ വെന്തെ ഐ ഗോട്ട് 30,000 rupees. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ 30,000 rupees എന്റെ ശമ്പളം എന്ന് നിങ്ങൾ മനസ്സിലായി പോണം. ഇതാണ് പുള്ളിയുടെ ഇംഗ്ലീഷ്, ഇതാണ് ഈ കഥ. ഇത്രേ ഉള്ളൂ, വളരെ ചെറിയൊരു കഥയാണ്. താങ്ക് യു.